ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ടി വി ഒക്കെ കാണുമ്പോഴും മറ്റും ഇങ്ങനെ മിക്സ്ചർ പോലെ കഴിച്ചിരിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് അരിയാണ് ആവശ്യം. അപ്പോൾ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം അരമണിക്കൂർ ഇങ്ങനെ വാർത്ത് വെച്ചതായിരുന്നു. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിത് അരി നമ്മുടെ അടുത്ത് ഇതുപോലെ കുതിർത്ത് ഉണക്കിയ അരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. കഴുകി ഉണക്കിയ അരി ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ ദിവസം കുതിർത്ത് കഴുകി എടുത്തതാണ്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള നെല്ലൊക്കെ കളയാണ്. നമുക്ക് റേഷൻ അരി ആയിരുന്നു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ട അടുപ്പിലേക്ക് വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തയ്യാറാക്കുന്ന അരി വറുത്തതിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് വീണ്ടും അരി ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ചെയ്താൽ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും. അതൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. പച്ച കപ്പലണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു പിടി കപ്പലണ്ടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അരി എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കപ്പലണ്ടി. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വീട്ടിലൊന്നും കഴിക്കാനില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണിത്. ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അരി വറുത്തെടുക്കാം. അപ്പോൾ അരി അത്യാവശ്യം വേവുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക. അതിനുശേഷം പതിയെ കൂട്ടിയും കുറച്ചും അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അരി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ നനയ്ക്കുകയും കൂടി ചെയ്തതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി കുക്കാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ആദ്യമേ ചേർത്തില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കപ്പലണ്ടിയൊക്കെ മനസ്സിൽ വേണം. എന്നാലേ നമുക്ക് ഉപ്പ് ഒരല്പം കൂടുതൽ ചേർക്കാനുള്ളൊരു ഇത് വരുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലാണ് ചേർത്തത്. ഇനി ഇത് ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വറുത്ത് മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്നാക്ക്, അരി വറുത്തത്. അപ്പോൾ ഇങ്ങനൊരു അരി വറുത്തത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ നല്ല സ്പൈസിയാണിത്. നമുക്ക് ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. നമുക്ക് വേറെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് കൊടുക്കാം. ബേക്കറി പലഹാരങ്ങളിലൊക്കെ ഒരുപാട് അവർ കെമിക്കൽസൊക്കെ ചേർത്തിട്ടുണ്ടാകും കേട് വരാതിരിക്കാനായിട്ടും മറ്റുമൊക്കെ. ഇത് അങ്ങനെയൊന്നുമില്ല, ശുദ്ധമായത് നമ്മൾ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതല്ലേ. ഇത് നമുക്ക് കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ 3-4 ദിവസം വരെയൊക്കെ ഇരുന്നോളും, കേടാവാതെ ക്രിസ്പിനെസ് പോവാതെ ഇരുന്നോളും. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.